ഹല്ലേലൂയാ കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുവിന്റെ സമാധാനം ആശംസിക്കുകയാണ് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ഇന്ന് പഠിക്കുവാനായി പോകുന്നത് അമലേക്യ സ്വഭാവത്തെ പിടിച്ചു കളയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് പുറപ്പാടിന്റെ പുസ്തകം 17 ആം അധ്യായം 8 ആം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു അമലേക്യ റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു അമലേക്യ റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു ഈ വചനത്തിന്റെ പൊരുൾ ആഴത്തിൽ ഗ്രഹിക്കുവാനും ഈ വചനത്തിന്റെ അഭിഷേകം വേണ്ട അളവിൽ സ്വീകരിക്കുവാനുമുള്ള അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം രാജാക്കന്മാരുടെ 1 പുസ്തകം 4 അധ്യായം 29 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് സോളമനെ കടൽ തീരം പോലെ ഹൃദയവിശാലത നൽകി അനുഗ്രഹിച്ചു തുറന്ന ഹൃദയത്തോടെ വളരെ സ്നേഹത്തോടെ കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുവാനായി നമുക്ക് ഒരുങ്ങാം പ്രിയ ദൈവമക്കളെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് അമലേക്യ റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു ആരാണ് ഈ അമലേക്യരെ എങ്ങനെയാണ് ഈ അമലേക്യ വംശം രൂപം കൊണ്ടത് നമ്മുടെ പൂർവ്വപിതാവായ ഇസഹാക്കിന് 2 മക്കൾ ഉണ്ടായിരുന്നു മൂത്തവന്റെ പേരാണ് ഏസാവ് രണ്ടാമന്റെ പേരാണ് യാക്കോബ് മൂത്ത മകനായ ഏസാഫിനെ എലിഫസ് എന്നൊരു മകൻ ഉണ്ടായി ഈ എലിഫസിനെ തിമ്ന എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് അമലേക്യ എന്നൊരു പുത്രൻ ജനിക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 36 അധ്യായം 12 വചനത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട് എലിഫസിനെ തിമ്ന എന്ന സ്ത്രീയിൽ അമലേക് എന്നൊരു പുത്രൻ ജനിച്ചു ഏസാവ് എലിഫസ് അമലേക് ഏസാഫിന്റെ പേരക്കുട്ടിയാണ് അമലേക് ഈ അമലേക്കിൽ നിന്നാണ് അമലേക്ക് വംശം രൂപം കൊണ്ടത് ഇസ്രായേൽ ആരാണ് യാക്കോബിന്റെ സന്താന പരമ്പരകളാണ് യാക്കോബിന്റെ തലമുറകളാണ് ഇസ്രായേലര് നമ്മൾ ചിന്തിച്ചു നോക്കിയേ ഇപ്പൊ ആര് തമ്മിലാണ് ഇവിടെ ഫൈറ്റ് നടക്കുന്നത് ആര് തമ്മിലാണ് ഇവിടെ അടികൂടുന്നത് ആര് തമ്മിലാണ് യുദ്ധത്തിനൊരുങ്ങുന്നത് സ്വന്തം സഹോദരങ്ങള് ചേട്ടന്റെയും അനുജന്റെയും തലമുറകൾ തമ്മിലാണ് അടിയുണ്ടാകുന്നത് ഏസാവിന്റെയും യാക്കോബിന്റെയും തലമുറകള് എങ്ങനെ ഈ അമലേക്കിനെ ഈ പ്രതികാര ചിന്ത കിട്ടി ഇതാ തന്റെ തന്നെ സഹോദരങ്ങളായ ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുവാനുള്ള ഈ പക ഈ വെറുപ്പ് ഈ പ്രതികാര ചിന്ത എങ്ങനെയാണ് അമലേക്ക് വംശത്തിന് കിട്ടിയത് ഈ വചനത്തിന്റെ പൊരുള് അതിന് യഥാർത്ഥ റൂട്ടിലേക്ക് ആത്മാവ് നമ്മളെ കൊണ്ടുപോവുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 27 അധ്യായം 41 വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും പിതാവ് യാക്കോബിന് നൽകിയ അനുഗ്രഹം മൂലം ഏസാവ് യാക്കോബിനെ വെറുത്തു അവൻ ആത്മഗതം ചെയ്തു പിതാവിനെ പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവനെ കൊല്ലും ഏസാവ് പറഞ്ഞു തന്റെ സഹോദരനായ യാക്കോബിനെ താൻ കൊന്നുകളയും കാരണം തന്നെ കബളിപ്പിച്ച് പറ്റിച്ച് തന്റെ പിതാവിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ട അനുഗ്രഹത്തെ തട്ടിയെടുത്തവനാണ് തന്റെ സഹോദരനായ യാക്കോബ് ഈ പ്രവൃത്തി മൂലം ഏസാഫിന് യാക്കോബിനോട് വെറുപ്പും പകയും വിദ്വേഷവും ആ പ്രതികാര ചിന്തയെല്ലാം അവന്റെ ഹൃദയത്തിൽ രൂപം കൊള്ളുകയാണ് ഈ പ്രതികാര ചിന്തയിലും ഈ വെറുപ്പിൽ നിന്നാണ് ഏസാഫിനെ ഇത് എലിഫസ് ജനിക്കുന്നത് എലിഫസിൽ നിന്ന് അമലേക്ക് വരുന്നത് അമലേക്ക് വംശത്തിന് ഇസ്രായേൽ ജനത്തോടുള്ള ആ വെറുപ്പിന്റെ പ്രതികാരത്തിന്റെ പകയുടെ യഥാർത്ഥ റൂട്ട് പരിശുദ്ധാത്മാവിടെ കാണിച്ചു തരികയ പ്രിയ ദൈവമക്കളെ ഈ വചനത്തിലൂടെ കർത്താവ് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നന്മയായിട്ടുള്ളതും തിന്മയായിട്ടുള്ളതും എന്തൊക്കെ കടന്നു വരുമ്പോൾ അത് തലമുറകളെ സ്വാധീനിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാ നമ്മൾ തലമുറകൾക്കും അനുഗ്രഹമായി മാറണം ഇന്നത്തെ താൽക്കാലികമായ നേട്ടങ്ങളല്ല ഇന്നത്തെ താൽക്കാലികമായ സുഖത്തിലേക്കല്ല നമ്മൾ നോക്കേണ്ടത് തലമുറകളുടെ അനുഗ്രഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ നാളുകളിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ കൃപയോടെ വളരാൻ അഭിഷേകത്തോടെ ചലിക്കാൻ പ്രിയ ദൈവത്തിന്റെ ജനമേ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം അമലേക്കിന് പറ്റിയത് അതാ ഏസാഫിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ വെറുപ്പ് ഏസാവിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന പ്രതികാര ചിന്ത ഇത് അമലേക്കിന് കിട്ടുകയാ തന്റെ കസിനായ തന്റെ സഹോദരങ്ങളായ ഇസ്രായേൽ അവൻ ആക്രമിക്കാനായിട്ട് വരികയാണ് ആക്രമിക്കാനായിട്ട് വരികയാ ഇന്നുമുണ്ട് ഇതുപോലെ
നമ്മുടെ കുടുംബങ്ങളിലെ ഇന്ന് അനേകം കുടുംബങ്ങളുടെ പരാജയത്തിന് കാരണം, ഇന്ന് അനേകം കുടുംബങ്ങളിലെ പല ബന്ധങ്ങളിൽ വിള്ളലുകൾക്ക് കാരണം ഇതുപോലുള്ള പ്രവർത്തികള, സമ്പത്തിന്റെ പേരിലെ, സ്വത്ത് വിഭജനത്തിന്റെ പേരിലെ, സൗന്ദര്യത്തിന്റെ പേരിലെ, കഴിവില്ലായ്മയുടെ പേരിലെ ഇന്ന് എത്ര കുടുംബങ്ങളിൽ അടി നടക്കുന്നത്. മാതാപിതാക്കളും മക്കളും തമ്മിൽ റിലേഷൻ, സഹോദരന്മാരും സഹോദരിമാരും തമ്മിലെ ബന്ധം സമ്പത്തിന് പേര് പറഞ്ഞ്, പാർട്ടീഷന് പേരും പറഞ്ഞ് ഇന്ന് എത്ര കുടുംബങ്ങള തകർന്നടിയുന്നത്. ശ്രദ്ധിക്കുക ദൈവമക്കളെ, സമ്പത്തല്ല ദൈവം, ദൈവമാണ് സമ്പത്ത്. ഹല്ലേലൂയ. ഇവിടെ സ്വന്തം സഹോദരങ്ങളുമായിട്ടാണ് യുദ്ധത്തിന് അമലേക്ക് തയ്യാറാകുന്നത്. പരസ്പരം സ്നേഹിക്കേണ്ട, പരസ്പരം പ്രോത്സാഹിപ്പിക്കേണ്ട, പരസ്പരം സഹായിക്കേണ്ട, കൈത്താങ്ങി നടത്തേണ്ടവരല്ല ഇവരെ. എന്നാൽ അവരെന്താ ചെയ്യുന്നത്? അവർ പരസ്പരം അടികൂടുകയാണ്. ഈ അമലേക്കിന്റെ യുദ്ധ രീതിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? നിയമാവർത്തന പുസ്തകത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. നിയമാവർത്തന പുസ്തകം 25:17 അവിടെ വിശുദ്ധ വചനം പറയാണ്, നീ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ വഴിയിൽ വെച്ച് അമലേക്ക് നിന്നോട് ചെയ്തതെന്തെന്ന് ഓർത്തുകൊള്ളുക. ക്ഷീണിച്ച് തളർന്നിരുന്ന നിന്നെ അവൻ ദൈവ ഭയമില്ലാതെ വഴിയിൽ വെച്ച് പിന്നിൽ നിന്ന് ആക്രമിക്കുകയും പിന്നരയിൽ ഉണ്ടായിരുന്ന ബലഹീനരെ വധിക്കുകയും ചെയ്തു. അമലേക്കയുടെ പ്രത്യേകത, അവർ പിന്നിൽ നിന്ന് കുത്തുന്നവരായിരുന്നു. പിന്നിൽ നിന്നാണ് അവർ ആക്രമണം, മുന്നിൽ നിന്നല്ല, പുറകിൽ നിന്ന്. ഇന്ന് ശുശ്രൂഷ മണ്ഡലങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണിത്. ഇന്ന് അനേകം മേഖലകളിൽ, ഇന്ന് അനേകം തലങ്ങളിൽ ഒരുപാട് വ്യക്തികൾ ക്ഷീണിച്ച് തകർന്ന് ബലഹീനരായി അറ്റുപോയിരിക്കുന്നുവെങ്കിൽ അതിന് പ്രധാന കാരണം ഈ അമിലേക്ക് സ്വഭാവമാണ്. ദൈവമക്കളെ, നമ്മൾ വിഷമിക്കരുത്. യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടത് തിരുത്തുവാനും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോഴാ നമ്മളെ പ്രതി കർത്താവ് സന്തോഷിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ അമലേക്കൻ ചെയ്തത് പിന്നിൽ നിന്ന് ആക്രമിച്ചു. തന്റെ സഹോദരങ്ങളായ ഇസ്രായേൽ ജനം അവർ ക്ഷീണിച്ച് തളർന്നിരിക്കുമ്പോൾ ആ ക്ഷീണവും തളർച്ചയും മുതലാക്കിക്കൊണ്ട് അവരെ സ്നേഹിക്കേണ്ടതിന് പകരം, അവരെ സഹായിക്കേണ്ടതിന് പകരം, അവരെ കരുതേണ്ടതിന് പകരം, അവരെ സംരക്ഷിക്കേണ്ടതിന് പകരം, ഇത് തന്നെ അവൻ അടിക്കാൻ പറ്റിയ സമയം, ഇത് തന്നെ അവനെ തകർക്കാൻ പറ്റിയ സമയം എന്ന് ചിന്തിച്ച് ആ സാഹചര്യത്തെ, അപ്രകാരമുള്ള സന്ദർഭത്തെ മുതലാക്കി പിന്നിരയിൽ നിന്ന് അവൻ അവരെ കുത്തുകയാണ്, അറ്റാക്ക് ചെയ്യുകയാണ്, അനേകരെ വധിക്കുകയാണ്. ഇന്ന് എല്ലാ മേഖലകളിലും ഒരുപോലെ വെളിപ്പെട്ടു വരുന്ന തിന്മ നിറഞ്ഞൊരു വലിയ പ്രവൃത്തിയാണ് ഈ അമലേക്ക് സ്വഭാവം. കുടുംബങ്ങളിൽ, തൊഴിൽ മേഖലകളിൽ, ജോലി സ്ഥാപനങ്ങളിൽ, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ, ശുശ്രൂഷ മേഖലകളിൽ, സഭാ സമൂഹങ്ങളിലെല്ലാം ഒരുപോലെ ഈ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുന്നത് കാണാൻ പറ്റും. ശത്രു വിതയ്ക്കുന്ന കളകളാണ് ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക സ്വഭാവത്തിൽ നമ്മൾ വളരുവാനായി ആഗ്രഹിക്കണം. കർത്താവിന്റെ വചനം വളരെ ശക്തമായ മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത്. പിന്നിൽ നിന്ന് കുത്തുന്ന സ്വഭാവം, സ്വയം വളരാൻ വേണ്ടി, സ്വന്തം മഹത്വത്തിന് വേണ്ടി, ഇതായത് തനിക്ക് നന്മ കിട്ടാൻ, തനിക്ക് പേര് കിട്ടാൻ, തനിക്ക് വളരാൻ വേണ്ടി എന്ത് ചെയ്യാനും ഏത് ചെയ്യാനും മടിയില്ലാത്ത വിധത്തിൽ കൂടെ നിൽക്കുന്നവരെ, അവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല, അവിടെ മൂല്യങ്ങൾക്ക് സ്ഥാനമില്ല, സ്നേഹത്തിന് സ്ഥാനമില്ല. കൂടെ നിൽക്കുന്നവരാണെങ്കിലും ശരി, കുടുംബക്കാരാണെങ്കിലും ശരി, സ്വന്തക്കാരാണെങ്കിലും ശരി, ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശരി, അവരെ തട്ടിമാറ്റി, അവരെ തകർത്ത് കളഞ്ഞ്, അവരെ മുറിപ്പെടുത്തി, അവരെ ഇല്ലായ്മ ചെയ്ത് ആളുകളിൽ ുവാനുള്ള വേഷം കെട്ടലുകളാ ഇന്ന് എവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാ, ദൈവ പ്രവൃത്തി നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ, യേശു കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ അഭിഷേകമായി ചലിക്കണമെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഈ അമിലേക്ക് സ്വഭാവത്തിൽ നിന്ന് ഞാനും നിങ്ങളും പുറത്തു വന്നേ മതിയാകൂ. ഹല്ലേലൂയ. ഇന്ന് മാധ്യമങ്ങൾക്ക് നമ്മോട് ഇത് തന്നെയല്ലേ പറയാനുള്ളത്? എവിടെ നോക്കിയാൽ ഇതുപോലെയുള്ള പാരവെക്കലുകള്, കുതികാൽ വെട്ടില്, ഇത് മറ്റുള്ളവരെ തരം താഴ്ത്തുക, അപവാദങ്ങൾ പറയുക, വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും മറ്റുള്ളവരെ നശിപ്പിക്കുക, സൽപേരിനെ കളങ്കം വരുത്തുക, ഇതുപോലെയുള്ള ദുഷിപ്പിന്റെ പ്രവർത്തികള് കർത്താവിന്റെ മക്കൾക്ക് ചേർന്നതല്ല. ദൈവമക്കള് ദൈവിക സ്വഭാവത്തിൽ വളരുന്നവരായിട്ട് മാറണം. ഇന്ന് ഒരുപാട് ജീവിതങ്ങളുണ്ട്, അവർ നേരിൽ കാണുമ്പോൾ സ്നേഹ പ്രകടനങ്ങളും സ്നേഹത്തിന്റെ വാക്കുകളും പ്രോത്സാഹനത്തിന്റെ വാക്കുകളും വിജയത്തിന്റെ വാക്കുകളെല്ലാം പറയും.
എന്നാൽ സാഹചര്യം കിട്ടുമ്പോൾ, സന്ദർഭം കിട്ടുമ്പോൾ, അതിനനുസരിച്ചുള്ള തക്കങ്ങൾ കിട്ടുമ്പോൾ പുറകിൽ നിന്ന് കുത്തി ഒരുപാട് ജീവിതങ്ങളെ വേദനിപ്പിച്ചും കരയിപ്പിച്ചും ദുഃഖിപ്പിച്ചും അസ്വസ്ഥപ്പെടുത്തിയും അവിടെ സൽപ്പേരിന് കളങ്കം വരുത്തിയും എത്രയോ ജീവിതങ്ങളെയാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് എത്ര കുടുംബങ്ങളിലെ ഇതുപോലെ തകർക്കപ്പെട്ട ജീവിതങ്ങളുണ്ടെന്നറിയോ? ഇന്ന് എത്രയോ സഭാ സമൂഹങ്ങളിൽ ഇതുപോലെ വേദനിക്കുന്ന ജീവിതങ്ങളുണ്ട്. ശുശ്രൂഷ മേഖലകളിൽ അഭിഷേകത്തോടെ ആത്മാവിന്റെ പുത്തൻ കരുത്തോടെ ശുശ്രൂഷ ചെയ്തവരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഇതുപോലെയുള്ള കുത്തലുകൾ കിട്ടി, ഇതുപോലെയുള്ള അപവാദങ്ങൾ കടിമപ്പെട്ട് എത്ര പേരാ ശുശ്രൂഷ മേഖലയിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുന്നത്. ഹെബ്രായ പുസ്തകം 12:12 വചനം പറയുന്നു, അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും നിങ്ങൾ ശക്തിപ്പെടുത്തുവിൻ. ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ ഐക്യത്തിന്റെ ശുശ്രൂഷ ചെയ്യണം, പ്രോത്സാഹനത്തിന് ശുശ്രൂഷ ചെയ്യുവനും. ഈ ശുശ്രൂഷയിലേക്കാണ് കർത്താവ് യേശു നമ്മെ വിളിക്കുന്നത്. കുടുംബത്തിൽ ഒരേ അംഗങ്ങള് അവര് പ്രോത്സാഹനത്തിന് ശുശ്രൂഷ ചെയ്യണം. മാതാപിതാക്കൾ മക്കൾക്ക്, മക്കൾ മാതാപിതാക്കൾക്ക്, ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്, സഹോദരന്മാര് സഹോദരിമാര് പരസ്പരം സ്നേഹത്തിന്റെ ശുശ്രൂഷ ചെയ്യണം, പ്രോത്സാഹനത്തിന്റെ ശുശ്രൂഷ ചെയ്യണം, അവർ പങ്കുവെക്കലിന്റെ ശുശ്രൂഷ ചെയ്യണം. ഒരുമിച്ച് ഒരേ ദർശനത്തോടുകൂടി ശുശ്രൂഷ മേഖലകളിൽ മുന്നേറുന്നവരെ കർത്താവ് ഒരു വ്യക്തിയെ കൂടുതൽ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഭാരപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ എങ്ങനെ ശുശ്രൂഷ മേഖലകളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാം എന്ന് ആലോചിച്ച് കുതന്ത്രങ്ങൾ മെനയുകയല്ല ചെയ്യേണ്ടത്. ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ആ ശുശ്രൂഷയോർത്ത് നന്ദി പറയാനും ആ ശുശ്രൂഷകളെയോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുമുള്ള ഒരു വലിയ ഹൃദയ വിശാലത എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. സഭാ സമൂഹങ്ങളിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, ജോലി സ്ഥാപനങ്ങളിൽ കൂടെ ജോലി ചെയ്യുന്നവരെ അവർ സ്മാർട്ടായിട്ട് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കുവാനും ആ പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് കഴിയണം. സോളമന്റെ കർത്താവ് കടൽ തീരം പോലെ ഹൃദയവിശാലത നൽകിയെന്ന് വചനം പഠിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവമക്കളായ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്ന ഒരു വലിയ അഭിഷേകമാണ് ഈ ഹൃദയവിശാലതയുടെ അഭിഷേകം, ഈ തുറവിയുടെ അഭിഷേകം. പ്രിയമുള്ളവരെ, വചനം പറയുന്നു, തളർന്ന കൈകളെയും തളർന്ന കാൽമുട്ടുകളെയും നിങ്ങൾ ബലപ്പെടുത്തുവീൻ. നമ്മുടെ ശുശ്രൂഷ മേഖലകളിലും ഇതുപോലെ തളർന്നു കിടക്കുന്ന ഒരുപാടുണ്ട്. ഒരു നമ്മുടെ കുടുംബങ്ങളിൽ ഇതുപോലെ വേദനിച്ച് കിടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. നമ്മുടെ സഭാ സമൂഹങ്ങളിൽ ഇതുപോലെ നിരാശപ്പെട്ട് കരയുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. നമ്മുടെ തൊഴിൽ മേഖലകളിൽ, ബിസിനസ് സംരംഭങ്ങളിൽ, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അവഗണിക്കപ്പെട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഇവരെ ഒന്ന് കൈത്താങ്ങി സഹായിക്കാൻ, ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ഇവരെ ഒന്ന് സ്നേഹിക്കാൻ, ഇവരെ ഒന്ന് കരുതുവാൻ നമ്മുടെ ജീവിതങ്ങളൊന്ന് സമർപ്പിച്ചുകൂടെ? പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മിനിസ്ട്രി ഓഫ് എൻകറേജ്മെന്റ്, പ്രോത്സാഹനത്തിന്റെ ശുശ്രൂഷ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ശുശ്രൂഷ. നമുക്കറിയാം, ഏതു രാജ്യത്തിനും അവിടെ ആർമിക്കൊരു മെഡിക്കൽ കോർ ഉണ്ട്. യുദ്ധസമയത്ത് മുറിവേറ്റ് വീഴുന്ന പട്ടാളക്കാരെ ശുശ്രൂഷിക്കുവാനും പരിചരിക്കുവാനും ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എങ്കിൽ ക്രിസ്തുവിന്റെ സഭ അവന്റെ സൈന്യമാണ്, കർത്താവിന്റെ ആർമിയിലെ അംഗങ്ങളാണ് ആരാധന സമൂഹത്തിലെ ഓരോ വിശ്വാസിയും. പ്രിയ ദൈവമക്കളെ, ഈ വലിയ തിരിച്ചറിവോടെ കർത്താവ് നമ്മൾ ഏൽപ്പിക്കുന്ന ഈ ദൗത്യം നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷ മേഖലകളിലും കുടുംബ തലങ്ങളിലും ജോലി സ്ഥലത്തും ബിസിനസ് മേഖലയിലും എല്ലാ തലങ്ങളിലും ഐക്യത്തോടെ, ഉണർവോടെ, ഒരുമയോടെ ശുശ്രൂഷ ചെയ്ത് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായി നമുക്കൊരുങ്ങാം. അമിലേക്ക് സ്വഭാവത്തെ വെറുത്തുപേക്ഷിച്ച് കർത്താവിന്റെ പരിശുദ്ധിയിലും അവന്റെ സ്വഭാവത്തിലും നമുക്ക് വളരുകയും ജീവിക്കുകയും ചെയ്യാം. ഈ ഒരു അഭിഷേകം നമുക്ക് ഏറ്റുവാങ്ങാം. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഇന്ന് കാണുകയായിരുന്നു അമിലേക്ക് സ്വഭാവത്തിന്റെ ദൂഷ്യഫലങ്ങൾ. ഈ അടിമത്തത്തിന്റെ കെട്ടുകളിൽ ഞങ്ങൾ വിടുവിച്ച് കർത്താവേ, നിന്റെ വിശുദ്ധിയിലും അങ്ങയോടുള്ള സ്നേഹത്തിലും വളരുവാൻ, നിന്റെ സ്വഭാവത്തിൽ ജ്വലിക്കുന്നവരായി ഞങ്ങൾ മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, അതിനായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിന്റെ കൃപയും സാന്നിധ്യവും എപ്പോഴും നമുക്ക് കൂട്ടായിരിക്കട്ടെ. ആമേൻ. Thank you.
മഹത്വപൂർണനായ ദൈവം അപ്പമായി തിരുവോസ്തിയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഈ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് പൂർണ്ണമായും അനുഭവിക്കാം. ഇത് എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യമാണ്. എന്നെ വീണ്ടെടുത്ത് രക്ഷിച്ച, എനിക്ക് ജീവിതം നൽകിയ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഈ പരിശുദ്ധ കുർബാനയിൽ സജീവമായി വസിക്കുന്നത്. ഈ തിരിച്ചറിവോടെ ഈ ആരാധനയുടെ മണിക്കൂറുകളിൽ ഏറെ ആനന്ദത്തോടെ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാം. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിച്ചു അമലേക്ക് സ്വഭാവത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. ഈ കാലഘട്ടത്തിന് വലിയ തിന്മയായി എവിടെയും ഇതിന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവായി ഈ മണിക്കൂറുകളിൽ കടന്നു വരികയാണ്. പരിശുദ്ധ ആരാധനയുടെ മുൻപിൽ നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും ഇപ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായ കരസ്പർശനം വ്യാപരിക്കുകയാണ്. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് വിശ്വസിക്കാം. നുറുങ്ങിയ ഹൃദയത്തോടെ വളരെയധികം വേദനിച്ചുകൊണ്ട് ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് ജീവിക്കുന്ന ജീവിതങ്ങളെ ഇപ്പോൾ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ മുറിവേട്ട കരങ്ങൾ നീട്ടി അവരെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തെ നീ മാറ്റണമേ. യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക്, രൂപാന്തരീകരണത്തിലേക്ക് എന്നെ നയിക്കണമേ. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതവും കുടുംബങ്ങളും നിറയപ്പെടുവാനായി നമുക്ക് ആഗ്രഹിക്കാം. അമിലേക്ക് സ്വഭാവം, പിന്നിൽ കുത്തുന്ന സ്വഭാവം മറ്റുള്ളവരുടെ വളർച്ചയിൽ, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ദുഃഖവും ഭാരവും അസൂയയും ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ നിങ്ങളും ഒരു യഥാർത്ഥ ദൈവ പൈതലായി ഇനിയും തീർന്നിട്ടില്ല. നമുക്ക് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അടിമത്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിമോചനം തരണമേ. ഈ അടിമത്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുത നൽകണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഒരുപാട് വ്യക്തികള്, ഒരുപാട് ജീവിതങ്ങള് ഇന്ന് ഞെരുങ്ങിയും വളരെ അസ്വസ്ഥപ്പെട്ടും ഭാരപ്പെട്ടും പ്രയാസത്തിലും വേദനയിലും കഴിയുകയാണ്. കർത്താവ് വിളിച്ചു പറയുക, എനിക്ക് നിങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ നിങ്ങളെ പുനരുദ്ധരിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളെ ശാക്തീകരിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളെ അഭിഷേകം ചെയ്ത് എൻ്റെ രാജ്യത്തിന് വേണ്ടി, എൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി, എൻ്റെ സുവിശേഷത്തിന് വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ഉണർവുള്ളവരായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൽ നിന്ന് ഒരു വിടുതൽ, യേശുവിൽ നിന്ന് അനുഗ്രഹം, യേശുവിൽ നിന്ന് അഭിഷേകം ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി വലിയ ദാഹത്തോടെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാം. കർത്താവെ, കൃപ വർഷിക്കണമേ. കർത്താവെ, സ്നേഹം പകരണമേ. കർത്താവെ, വിടുതൽ നൽകണമേ. എല്ലാ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന്, അമലേക്ക് സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളെ വിടിപ്പിച്ച് ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലും, ഞങ്ങളുടെ കുടുംബത്തിലും, ഞങ്ങളുടെ സമൂഹങ്ങളിലും, രാഷ്ട്രീയ മണ്ഡലങ്ങളിലും, രാജ്യത്തും ദേശത്തും കർത്താവെ നിന്റെ സമാധാനം, കർത്താവെ നിന്റെ സാന്നിധ്യം, കർത്താവെ നിന്റെ കൃപ കവിഞ്ഞൊഴുകുവാൻ ഞങ്ങൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ആഗ്രഹത്തോടുകൂടി ഇരു കരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ഈ അഭിഷേകം കർത്താവ് അയക്കണമേ. എല്ലാ തലങ്ങളിലേക്കും ഈ അഭിഷേകം അയക്കണമേ. രാഷ്ട്രീയ മണ്ഡലങ്ങള് കർത്താവിനാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആത്മീയ ശുശ്രൂഷ തലങ്ങള് യേശുവിനാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. നമ്മുടെ കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളും കർത്താവിനാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കർത്താവിന്റെ പരിശുദ്ധി വ്യാപരിക്കട്ടെ. അതിനായി ആഗ്രഹിച്ച് വിശ്വസിച്ച് ഒരിക്കൽ കൂടെ യേശുവിനെ വിളിക്കാം, സ്വരമുയർത്തി വിളിക്കാം. നിമിഷം
അനുഗ്രഹം പകരണമേ. ഇതാ വിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ശക്തി അവന്റെ കൃപയുടെ സമൃദ്ധി വ്യാപരിക്കുന്നു. സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങൾ കുടുംബങ്ങൾക്ക് നേരെ കരങ്ങൾ നീട്ടിയിരിക്കുന്നവനെ ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മയിലേക്ക് സ്വഭാവത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് ദൈവ മക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി.